മലയാളികളുടെ മുത്താണ് വാവ സുരേഷ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാവയെ മൂർഖൻ പാമ്പ് കടിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ജാതി മതഭേദമില്ലാതെ എല്ലാ മലയാളികളും വാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ആ സമയത്തും വാവയെ വിമർശിച്ചും ചിലർ വന്നിരുന്നു. ജീവിക്കുമോ മരിക്കുമോ എന്നറിയാത്ത സമയത്താണ് ഈ വിമർശനമെന്ന് മനസ്സിലാക്കണം. എന്നാൽ പാമ്പുകളെക്കാൾ വിഷം ഇത്തരം മനുഷ്യരിലാണെന്നും വാവ സുരേഷ് പുറത്തു വന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വാവയുടെ ഭാര്യ ഈ സാഹചര്യത്തിലും വാവയെ അന്വേഷിച്ചു വന്നില്ല എന്ന ചോദ്യവും അനേകം പേർ ചോദിച്ചിരുന്നു. ചിലർ അവരെ വളരെ മോശമായി വിമർശിച്ചിരുന്നു. എന്നാൽ ശരിക്കും തന്റെ ഭാര്യയെക്കുറിച്ച് വാവ പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തന്റെ ഭാര്യയെ ആരും മോശമായി പറയരുതേ എന്നും അവർ വളരെ നല്ലൊരു സ്ത്രീയാണെന്നും ഞങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണവും പാമ്പ് തന്നെയാണെന്നും തന്റെ പാമ്പ് പിടുത്ത ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും വീട്ടിൽ പാമ്പുകളെ കൊണ്ടുവെക്കുമ്പോൾ അവർക്ക് പേടിയാണെന്നും ഒടുവിൽ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പിരിഞ്ഞതെന്നും വാവ സുരേഷ് പറയുന്നു. എല്ലാം എന്റെ തെറ്റുമാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ വാവ വീണ്ടും വിവാഹം ചെയ്യണമെന്നും വിശ്രമ ജീവിതം നയിക്കുമ്പോൾ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവേണ്ടേയെന്നും അനേകം പേർ കമന്റുകൾ ചെയ്യുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് വാവയുടെ സഹോദരി പറഞ്ഞത് ഇങ്ങനെ, വാവയുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. വാവയ്ക്ക് ഒരു മകളുണ്ട്, മകൾ പഠിക്കുകയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. മകൾ വെക്കേഷൻ സമയത്ത് വീട്ടിൽ വരാറുണ്ട്. കോവിഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല. വാവയും ഭാര്യയും തമ്മിൽ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു വിവാഹം എന്നൊക്കെ വാവയുടെ വ്യക്തിപരമായ കാര്യമാണ്. കുടുംബമുണ്ടാക്കുന്നതും നിലനിർത്തുന്നതും അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇനിയുള്ള ജീവിതം പാമ്പുകളോടൊപ്പമുള്ള വാസമെന്നാണ് വാവ പറയാറുള്ളത്. അതുമാത്രമാണ് വാവയ്ക്കുള്ളത്. കുടുംബത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അപകടത്തിൽ പോയി ചാടിയിരിക്കുന്നത്. നാഗങ്ങൾക്ക് മാത്രമാണ് വാവ മുൻതൂക്കം കൊടുക്കുന്നത്. വാവ ഈ ഒരു ഫീൽഡിൽ വന്ന ശേഷം കുടുംബത്തിൽ ഒരു താളം തെറ്റിലുണ്ടായി. ഒരുപാട് പ്രാവശ്യം കടി കിട്ടിയപ്പോൾ ജീവൻ നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കുമൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി ഫീൽഡ് വേണ്ട, അതിൽ നിന്ന് മാറണമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.